കയ്യില് വിരള് എന്താണ് സംഭവിച്ചത്? തമ്പൂന്ന് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോണത് ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നാണ്. ഓക്കെ, അപ്പം നമുക്ക് കാണാം. തടി കടയാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഇതാണ് കട. സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കട നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത്. അടിപൊളി. എന്തിനുണ്ട് സുഖങ്ങളെ? ഏതാണ് ബെറ്റർ എന്ന് നോക്കിയിട്ട്. ഓക്കെ ശരി, ഒരുപാട് സമയം എടുക്കും സെറ്റ് ചെയ്യാൻ. ഓ, നമുക്ക് വേണമെങ്കിൽ വേറെ തടി വെട്ടിയെടുക്കാം. വേണമെങ്കിൽ തടി വെട്ടിയെടുക്കാനും നല്ല വെയിറ്റുണ്ടല്ലോ അടി. ഇത് സാധനം കൊണ്ടല്ല ഓളിയാ, അത് കുറെ പേരെ ഓർഡർ സാധനം. നമ്മളെ നാടൻ പ്ലാവ് എടാ, ഇവിടെ വർക്ക് ഇല്ല. നമുക്ക് അവിടെ പുറത്താണ് വർക്കൊക്കെ. ഓക്കെ, ഇവിടെ മെഷീനൊക്കെ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ടും ചെറിയ ചെറിയ പരിപാടികൾ അതൊക്കെ ആയിട്ടാണ് ഇവിടെ. എന്തിനാ നമ്മൾ ഈ മൂന്നാല് തടികളൊക്കെ? എന്തിനാണ് സംഭവം? മൂന്നാല് തടികളെന്ന് പറയുമ്പോൾ ഇത് മൂന്ന് ടൈപ്പ് മരങ്ങളാണ്. ഓക്കെ ഓക്കെ, ഇതിപ്പോൾ മക്കേഷിയാണ്. ഓക്കെ, ഇത് മഹാഗണിയാണ്. മഹാഗണിയാണ്, ഇതൊന്ന് നോക്കണം, കൊത്തി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ, അത് പ്ലാവാണ്. ഓക്കെ, പ്രത്യേക കടച്ചിലുകൾ വരാറുണ്ട്, പ്രത്യേക ഓർഡറുകൾ വരാറുണ്ടല്ലോ. ഈ കൂടുതൽ ഭക്തിയായിട്ട് അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കൂടുതലും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ശിവലിംഗം ചെയ്യും. ശിവലിംഗം ചെയ്യും പ്രത്യേക പറയുന്ന തടിയിൽ. ആ, അവർ പറയുന്ന ഇതിൽ ശിവലിംഗം ചെയ്ത് വിടാറുണ്ട്. ഒരുപാട് വിദേശത്തു നിന്നായാലും അവിടെ നിന്നായാലും നമ്മളങ്ങനെ അത് ചെയ്ത് കൊടുക്കാറുണ്ട്. നമുക്കപ്പോഴേ നമുക്ക് ഏത് തുടങ്ങാം? നമുക്ക് നോക്കാം, ഇതിൽ മൂന്നില് ഏതാണ് അകത്തോട്ട് കേട് ഒന്നും വരാത്ത എന്തെങ്കിലും ഉണ്ടാന്നും കൂടെ നോക്കണം. അതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്ത് ഇട്ടതിന്റെ ഇതും കേട് വല്ലതും ഉണ്ടാന്ന് നോക്കണം. കേടുണ്ട്, ഇതൊന്നും നടക്കത്തില്ല. സൈഡൊക്കെ ചെത്തി കളഞ്ഞല്ലേ, ഇനി നമുക്കിത് മെഷീനിലോട്ട് കയറ്റണം. കയറ്റി ഏകദേശം ഒരു ഉരുണ്ട് വരപ്പോ നമുക്കറിയാം എവിടെ എന്തെങ്കിലും ഫാൾട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റേണ്ടി വരും. ഓക്കെ ഓക്കെ ശരി, സെറ്റ് ചെയ്യാം നമുക്ക്. മെഷീനിൽ ബെൽറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്യണം അല്ലേ? ബെൽറ്റ് സ്പീഡ് ഒന്ന് കുറയ്ക്കണം. ഓക്കെ ഓക്കെ ശരി, ഗിയർ മാറ്റി ചെറിയ ഗിയറിലോട്ട് ഇട്ട്. ഓക്കെ 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 ഓക്കെ, അവിടെ വലുതാക്കി, മുകളിൽ വലുതാക്കി അല്ലേ? ആ ശരി, അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീൻ. ഇതൊക്കെ ഒരു തിരുവല്ലം പഴക്കമുണ്ട്, ഇപ്പോൾ അഡ്വാൻസ് ആയിട്ടുള്ള. തടിയിൽ ഒരു ഹാഫ് ലെവലിൽ ഈ പൊട്ട ഇത് ഇരിക്കണം. ഓക്കെ, ഇത് ഇതിൻ്റെ ടെമ്പർ, അത് പഴയ അരങ്ങൾ വാങ്ങിയിട്ട് അതിനെ അടിച്ച് ടെമ്പർ ചെയ്തെടുത്തിരിക്കുന്ന സാധനമാണ്. ഓക്കെ ഓക്കെ, ഇത് ഉണ്ടെങ്കിൽ നമുക്കിത് ശരിയാണ്, വരെ നിൽക്കുള്ളൂ. സാധാ ഒരിക്കലും നടക്കത്തില്ല, അത്രയും ടെമ്പറുള്ള ഉള്ളി ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. ഓക്കെ ഓക്കെ ശരി, ഓക്കെ ശരി.
അല്ല ഒരു ടോൺ അല്ലേ. ഇത് ഈ ഈ പണി ഇതെങ്ങനെയാണ് പഠിക്കുന്നത്? പഠിക്കുന്നത് ദീപക് മുഖം എന്ന് പറയുന്ന ഈ കുട്ടിക്കാലത്ത് തന്നെയാണ് നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിനോടൊക്കെ എനിക്ക് വലിയ ക്രൈസായ. അപ്പോൾ ഞാൻ വീട്ടിൽ ക്ലാസ്സിൽ ഇരുന്ന് തന്നെ നമ്മളെ ഡെസ്കിൽ അതൊക്കെ കുത്തി വരയ്ക്കുക, അങ്ങനെ പടം വരയ്ക്കുക, ശരി ശരി, ഇതൊക്കെ തന്നെയായിരുന്നു കുട്ടിക്കാലത്ത്. അപ്പൊ ഇത് അച്ഛൻ ഇങ്ങനെ കടച്ചിൽ അങ്ങനെ അല്ലല്ല അച്ഛൻ ഇത് കുടുംബപരമായിട്ട് ആരുമില്ല ആരുമില്ല ആരുമില്ല. അപ്പൊ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഇത് പോയി സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഒരു കൂട്ടുകാരുണ്ടായിരുന്നു എന്റെ കൂടെ കൂടെ രാജീവ് എന്ന് പേരുന്നു പോയിട്ടാണ് ഇതൊക്കെ പഠിക്കുന്നത്. ഈ ഏരിയയിലുള്ള എല്ലാ ക്രിക്കറ്റ് ബാറ്റും സെറ്റ് ചെയ്യണത് നിങ്ങളാണ്, അതിന്റെ കഥ എന്താണ്? സാധാരണ വരുന്ന ബാറ്റുകൾക്ക് വെയിറ്റ് ഒരിക്കലും ടൈമിങ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ അതിനാ വെട്ടി ആ വെയിറ്റ് ബാലൻസ് ചെയ്യുന്നത്. പിന്നെ പിടി മിക്കവാറും ഒരു രണ്ട് മാസം കൂടുമ്പോഴത്തേക്ക് ഇതിന്റെ ഹാൻഡിൽ ലൂസ് ആവും. പിന്നെ അതും അത് വന്ന് നമ്മൾ തന്നെ ഇവിടെ കയ്യില് വിരല് എന്താണ് സംഭവിച്ചത്? വിരള് ഇതുപോലെ ഒരു പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അപ്പോ ഇതിന്റെ ബാലൻസ് വെച്ചിട്ട് നീളമുള്ള തടിയായിരുന്നു, അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അപ്പം ഇത് ഓ ഇത്തിരി സ്പീഡ് കൂടപ്പം നീളമുള്ള തടിയാണ് ഇത് വിറയലുണ്ട്. അതിനിങ്ങനെ ചാട്ടം ഉണ്ടാവും. ഇതിനെ പിഴിയ ഇത് നമ്മളൊരു ബെൽറ്റ് ഇട്ടിട്ട് ഇതിനിങ്ങനെ കെട്ടാൻ ശ്രമിച്ചതാണ്. ഇന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ്. ഇപ്പോഴത്തേക്ക് പെട്ടെന്ന് കയറിയും കൈയും ആ ബെൽറ്റും കൂടെ കയറിയും പിടിച്ച് പുഴുതങ്ങ് എടുത്തുള്ള ചെയ്തത്. ഇത് അതോടെ ഈ പണി വിടണമെന്നോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? തൊഴിലല്ലേ ഇതൊക്കെ. കൂടുതലും ശിവലിംഗം അങ്ങനെ ഒരുപാട് സാധനങ്ങള് നിങ്ങൾ ഉണ്ടാക്കിയ പല കാര്യങ്ങളും പല വിദേശ രാജ്യങ്ങളിലും ഉണ്ടെന്ന് പറയാറുണ്ട്. എന്താണ് സംഭവം? അത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനൊക്കെ ഇത് എന്നോട് ആവശ്യക്കാർ വരുമ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കി കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ വിദേശത്തുള്ള നമ്മളെ സുഹൃത്തുക്കളായാലും അല്ലെങ്കിൽ ആ വെളിയിൽ അവർ വഴി വരുന്ന ബന്ധങ്ങളായാലും നമ്മൾ ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് ഇതന്നെ ഉണ്ടാക്കി പാക്ക് ചെയ്ത് അയക്കുന്നുണ്ട്. പറയുന്ന തടിയിൽ നമ്മുടെ ഷേപ്പ് കിട്ടി കഴിഞ്ഞു അല്ലേ, ഉരുട്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു ഫ്ലവേഴ്സ് ഇങ്ങനെ വെക്കുന്നുണ്ട്, പക്ഷെ ഇതിൽ ഒരുപാട് പണിയുണ്ടല്ലോ സംഭവം. ഇതിന് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്? ഇതൊരു പ്രസിഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? അതേമും ഈ തടി എന്ന് പറയുന്ന സ്ക്വയർ ആയിട്ടാണ് നമുക്ക് മെല്ലുന്ന് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് അതിനെ സ്ക്വയർ ആക്കി ആദ്യമേ നമ്മൾ നമ്മളുടെ ഒരു സൗകര്യത്തിനും കൂടെയാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഉള്ളതൊക്കെ നമ്മളുടെ കണ്ണാണ്. കണ്ണും കൈ ആ കളവും അതിൻ്റെ സൈസിൽ എങ്ങനെ കിട്ടണം എന്നുള്ളതെല്ലാം നമ്മളെ മനസ്സിലാണ്. പിന്നെ ആ ചിത്രങ്ങളൊക്കെ അത് കണക്കാക്കിയാണ് പിന്നെ ഇതിലോട്ട് ഈ ഞാൻ നോക്കി ഉള്ളി വെക്കുന്നതും ഉള്ളി താഴ്ക്കുന്നതൊക്കെ ഒരുപാട് ചില സ്ഥലത്ത് ഹാർഡായിട്ട് താക്കും, ചില സ്ഥലത്ത് വളരെ സ്മൂത്ത് വളരെ മൃദുവായിട്ട് ചെയ്തു വരും. കലാരൂപം പോലെയാണല്ലേ നമുക്കിത്. ഓ എത്ര സൈസിൽ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇത് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ഓരോ രൂപം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പോളിഷ് വർക്കാണ്. പോളിഷ് സംഭവം അവിടെ കഷ്ടപ്പാടല്ലോ സംഭവം. കഷ്ടപ്പാട് തന്നെ.
സംഭവം നമ്മൾ കളറൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി അത് കട്ട് എടുക്കാൻ പോകുന്നു. സംഭവം കഴിഞ്ഞിട്ടുണ്ട് പരിപാടി. നമ്മളാ ഫ്ലോർ വേസിൽ ഒരു ചെടി വെച്ചിട്ടുണ്ട്, അഡീനിയം ചെറുതായിട്ട്.